ശാന്തി ജീവിതത്തിൽ കഷ്ടപ്പാട് വരാത്ത ഒരു മനുഷ്യന്മാരും ഉണ്ടായിരിക്കില്ല പക്ഷെ തന്റെ കഷ്ടകാലത്തുകൂടി നല്ലത് ചിന്തിക്കാൻ കഴിയും നിങ്ങൾക്കെങ്കിൽ നിങ്ങളോളം ഭാഗ്യശാലി ആരുമില്ല എന്ന് വേണം പറയാൻ കാരണം എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് നല്ല ഫീലിംഗ് കൊണ്ട് ജീവിതത്തിൽ നല്ലതിനെ ആകർഷിക്കാനും സ്വന്തമാക്കാനും നമുക്ക് സാധിക്കും ഉത്തമ ഉദാഹരണമാണ് വിക്ടർ ഫ്രാങ്ക്ലിൻ ഹിറ്റ്ലറുടെ തടവ് കഴിയുന്ന സമയത്തും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ലോകത്തിലെ ശെഗത്താന്റെ പോലും പലരും വിശേഷിപ്പിച്ച ഒരാളായിരുന്നു ഹിറ്റ്ലർ തൻ്റെ തടവു ഉൾപ്പുള്ളികളാക്കുന്ന ആളുകളെ കൊണ്ട് ഏറ്റവും കുറച്ച് മാത്രം ജീവൻ നിലനിൽക്കാൻ മാത്രം ആഹാരം കൊടുക്കുകയും മാക്സിമം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യുന്ന അത്രയും ക്രൂരനായിരിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഹിറ്റ്ലർ ആയിരുന്നത് ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് കണ്ടിട്ടുള്ളത് ഓർമ്മിക്കും ശരീരത്തിലെ എല്ലാ എല്ലുകളും എണ്ണം അത്രയ്ക്ക് പട്ടിണി കോലങ്ങളായിക്കൊണ്ട് രാവും പകലും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുമായിരുന്നു അത്രയും ക്രൂരത അത്രയും കഠിനമായിരിക്കുന്ന അടിയും ഇടിയും ഉപദ്രവങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടായിരുന്നു ഹിറ്റ്ലറുടെ ജയിലിനുള്ളിൽ കടന്നിരുന്നായിരിക്കുന്ന തടവ് പുള്ളികൾ അനുഭവിക്കുന്നുണ്ടായിരുന്നത് അധികം ആളുകളും അവിടെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രോഗങ്ങളായിട്ടോ മറ്റോ മരിച്ചടിയുന്നതല്ലാതെ വളരെ ചുരുക്കം ചിലർ മാത്രം രക്ഷപ്പെട്ടവരിൽ രണ്ടു പേരായിരുന്നു വിക്ടർ ഫാങ്ക്ലിനും അദ്ദേഹത്തിന്റെ സഹോദരിയും അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം സ്വന്തം അനുഭവത്തിനെ എഴുതുന്നുണ്ട് ഓരോ ദിവസവും ഹിറ്റ്ലറിന്റെ ആ ഒരു ജയിലിൽ കിടക്കുന്ന സമയത്ത് കഠിനമായിട്ടുള്ള അധ്വാനവും പീഡനവും ആഹാരമില്ലായ്മയും എല്ലാവരുടെ പരാതിയും കരച്ചിലും കാണുമ്പോൾ ഓരോരുത്തരും ഓരോ ദിവസവും ഇന്ന് എന്ത് പീഡനം എനിക്ക് കിട്ടുകയോ ഞാൻ ഇന്ന് വീണു മരിക്കോ എനിക്ക് ഇന്ന് എന്ത് സംഭവിക്കോ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കൂടി ആ ഭയത്തോടു കൂടിയിട്ടായിരുന്നു ഓരോരുത്തരും അവനവൻ്റെ ദിവസം ആരംഭിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇദ്ദേഹം എപ്പോഴും ചിന്തിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഒരു ദിവസം ഇതിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ജീവിക്കും എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എങ്ങനെ ഞാൻ കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഓരോ നിമിഷവും തന്റെ സമയം ചെലവഴിക്കുന്നുണ്ടായിരുന്നത് അതിന്റെ അവസാനത്തിലാണ് ഒരവസരം കിട്ടും അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് തന്റെ ജീവിതത്തെ പുറംലോകായിട്ട് വരുകയും അവിടത്തെ ക്രൂരമായിരിക്കുന്ന പീഡനങ്ങളെ ലോകത്തോട് പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യുന്നത് ഇദ്ദേഹം അതുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോവുകയാണ് മീൻസ് അധികം ആളുകളും അവിടെ മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മരിച്ചു വീഴുന്നവരെ കണ്ടുകൊണ്ട് ഓരോ നിമിഷവും അടുത്ത നിമിഷം എന്റെ മരണമായിരിക്കും എന്ന് കാത്തിരുന്ന് ജീവിക്കുന്ന സമയത്തും മരണത്തെക്കുറിച്ച് पलरें, 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 ോ പീഡനത്തെക്കുറിച്ചോ യാതൊരു പരാതിയുമില്ലാതെ തന്റെ ജീവിതത്തിൽ നാളെ ഞാൻ ചെയ്ത് കൂട്ടാൻ പോകുന്ന നല്ല കാര്യങ്ങളെ മാത്രം ചിന്തിച്ചു കഴിയാനുള്ളതായിട്ടൊരു മനസ്സ് അതാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിക്ടർ ഫ്രാങ്ക്ലിനെ കൊണ്ടുവരുന്നത് തന്നെ അപ്പൊ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാവുന്ന സമയത്ത് ഇന്ന് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം പലരും പല സാഹചര്യങ്ങളിലും നമ്മുടെ വിദേശത്തുള്ള സഹോദരങ്ങളുണ്ട് ഭാരതത്തിലുള്ളവരുണ്ട് പലരും പല സ്ഥലങ്ങളിലും കുരുങ്ങിപ്പോയവര് എത്തേണ്ടടുത്ത് എത്താൻ പറ്റാത്ത വര് സ്വപ്നങ്ങൾ ഇടയ്ക്ക് വെച്ച് നിന്നുപോയവര് പലതും പാതി വഴിയിൽ തന്നെ നിന്നുപോയത് പലരും കുരുങ്ങിയിട്ട് ജീവനെങ്കിലും കൊണ്ട് നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവര് അവനവന്റെ നാടുകളിൽ എത്തിപ്പെടാൻ പറ്റുന്നവര് ജീവിതത്തിൽ ഇന്ന് പ്രകൃതി ഒരുക്കിയതായിട്ടുള്ള ഒരു ദുരന്തം കൊണ്ട് അഥവാ ഒരു വൈറസിന്റെ അറ്റാക്ക് കൊണ്ട് എല്ലാവരും പല പല സാഹചര്യങ്ങളിൽ കുരുങ്ങിയിരിക്കുകയാണ് എല്ലാവരുടെ മനസ്സിലും നാളെ എന്താവും നാളെ എന്താവും നാളെ എന്താവും എന്നുള്ളതായിട്ടുള്ള ഭയമാണ് ആ ചിന്തേനെ മാറ്റിക്കൊണ്ട് എനിക്ക് നാളെ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ മാറിയേ പറ്റൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ അത്രയും ക്രൂരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിയുമ്പോൾ സ്വപ്നത്തിലെങ്കിലും അവിടെ നിന്ന് കടക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുടെ തുരുമ്പ് പോലും ഇല്ലാതി ഇരുന്നിട്ടും ആ സ്വപ്നം അവരുടെ ജീവിതത്തിലെല്ലാം നേടിക്കൊടുത്തു എങ്കിൽ ഇന്ന് അത്രയൊന്നും കഠിനമായ സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് നല്ല നാളെ കാണാൻ പറ്റിയ തീർച്ചയായിട്ടും നമുക്ക് നേടാൻ പറ്റും അവർക്ക് മാത്രമല്ല ഈ സാഹചര്യത്തിൽ മാത്രമല്ല ജീവിതത്തിലൂടെ കഷ്ടവും പ്രയാസങ്ങളുമായി കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും സ്വന്തം കഷ്ടത്തെക്കുറിച്ചും പരാതികളെക്കുറിച്ചും ഞാൻ അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഇങ്ങനെ അനുഭവിച്ചത് ആ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പോയി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതെല്ലാം എൻ്റെ ഇന്നലെയാണ് ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടോ നിരന്തരം എന്ത് കാണുന്നുണ്ടോ ഏത് ടൈപ്പ് ഊർജം ഇതിലേക്ക് ആവാഹിക്കുന്നുണ്ടോ അതാണ് എൻ്റെ നാളത്തെ ജീവിതമായി മാറാൻ പോകുന്നത് അതുകൊണ്ട് ഇന്നലെ ഇന്നലകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് വിഷമിച്ച് അങ്ങനെയായിപ്പോയത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയി എന്ന് പറയാതെ എനിക്ക് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ കുരുങ്ങിപ്പോയത് കൊണ്ട് നാളെ എനിക്ക് എന്തോ ആയി ആയിപ്പോന്ന് പറയാതെ ഇന്നത്തെ പോസിറ്റീവായിരിക്കുന്ന ഫീലിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും അഥവാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ നാളെ ഇന്നിപ്പോൾ സാമ്പത്തികമായിട്ട് ഞെരുക്കം കൊണ്ട് എനിക്ക് ഒരു അവസ്ഥയിൽ നീങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന നിരവധി പേരാണുള്ളത് ഒന്നും രണ്ടും ഒന്നും അല്ല കുറച്ച് ആളുകളല്ല ഒരുപാട് ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിങ്ങൾ ടൈറ്റായി നിൽക്കുമ്പോൾ പോലും കാണേണ്ടത് നാളെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം മറികടന്നുകൊണ്ട് സാമ്പത്തികമായിട്ടൊരു ഫ്രീഡത്തോട് കൂടെ ജീവിക്കുമ്പോൾ ഞാൻ ഇന്നെന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും സൊസൈറ്റിക്ക് വേണ്ടി എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം ഇന്ന് ഞാൻ അനുഭവിപ്പിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ഈ രീതിയിലൊക്കെ ഞാൻ എന്നെ കൊണ്ട് സഹായം ചെയ്തു കൊടുക്കും അവരെയും കൈപിടിച്ച് ഉയർത്തും ഈ രീതിയിൽ വിശാലമായിരിക്കുന്ന പ്ലാൻ നിങ്ങൾ കാണും മനസ്സിനുള്ളിൽ നിന്ന് എല്ലാവർക്കും സുഖം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ വലിയ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വൈബ്രേഷന്റെ തരംഗങ്ങളുടെ ശക്തി അതിവിശാലമായി മാറും ഈശ്വരൻ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കുന്ന ആളാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവാത്മാക്കൾക്കും വേണ്ടി നന്മ മാത്രം ചെയ്യുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുണ്ടാവുമ്പോ നമ്മുടെ മനസ്സ് സങ്കുചിതമായിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന തരംഗങ്ങൾ പ്രകമ്പനങ്ങൾ സങ്കുചിതമായി പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ഹൈ ലെവലിൽ എത്താൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു നാളേനെ ആകർഷിക്കാനും സാധ്യമല്ല അതുകൊണ്ട് കടന്നു പോകുന്നതായിരിക്കുന്ന മോശം സാഹചര്യങ്ങളിൽ നല്ല നാളെയെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിശാലമായിരിക്കുന്ന കാര്യങ്ങളെ എൻ്റെ സെൽഫിഷ് ആയിട്ട് മാത്രമുള്ള കാര്യങ്ങളല്ലാതെ സ്വാർത്ഥ പൂർത്തിക്ക് വേണ്ടിയുള്ള മാത്രം സ്വപ്നങ്ങളല്ലാതെ കുറച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ളതായിട്ടുള്ള സ്വപ്നങ്ങൾ കൂടി കണ്ടുകൊണ്ട് അതിവിശാലമായിരിക്കുന്ന വിശാലമായിരിക്കുന്ന ഭാവനയിൽ നിങ്ങൾ കാണൂ നമ്മുടെ തരംഗങ്ങൾ നമ്മുടെ വൈബ്രേഷൻസ് നമ്മുടെ പ്രകമ്പനങ്ങൾ ഈശ്വരതുല്യമായിക്കൊണ്ട് ആ ഈശ്വരന്റെ സങ്കല്പങ്ങളുമായി കൂടിച്ചേരട്ടെ ഈ പ്രപഞ്ചത്തിൻ്റെ സങ്കല്പവുമായി കൂടിച്ചേരട്ടെ എന്നാൽ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളെയും അത് ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ നല്ലൊരു സൂര്യോദയം കാണാനുള്ള ശക്തി അത് നമ്മളിൽ വന്നു ചേരും ഇന്ന് കടന്നു പോകുന്ന ഈ ഒരു ചെറിയ അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് നല്ലൊരു കാലം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി നമ്മുടെ മനസ്സിന്റെ ശക്തി പോസിറ്റീവ് ആയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ ശക്തി നാളെ നൂറ് ശതമാനം ആയിരിക്കുന്ന ഊർജ്ജ മണ്ഡലമുള്ള ശ്രേഷ്ഠമായൊരു പ്രപഞ്ചമാക്കി ഈ ലോകത്തെ മാറ്റു തന്നെ ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഒരു ലോകത്തേക്ക് യോഗ്യരാവാൻ നമ്മുടെ ചിന്തകളെ അതുപോലെ വിശാലമാക്കണം അത്രയും ഊർജ്ജം നമ്മൾ കൈക്കൊള്ളണം മുഴുവൻ പ്രപഞ്ചത്തെക്കുറിച്ച് പരിധിയില്ലാതെ ചിന്തിക്കാൻ പറ്റണം നമ്മുടെ സങ്കല്പത്തിലൂടെ കൊടുക്കും കഴിയണം എങ്കിൽ തീർച്ചയായിട്ടും നല്ല നാളെ നല്ല ഭാവി നിങ്ങൾക്കായി കാത്തിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ മോശം അവസ്ഥയിൽ നല്ല ഫീലിംഗ്സ് ഉൾക്കൊള്ളൂ ഈ മോശം അവസ്ഥയിൽ നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കൂ ഈ കഷ്ടപ്പാടിൻ്റെ സമയത്ത് എല്ലാവർക്കും സുഖം കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ തീർച്ചയായിട്ടും സുഖം നിങ്ങളെ തേടി വരുക എന്നെ ചെയ്യും അങ്ങനെ എന്നും സുഖമുള്ള നല്ലൊരു നാളയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാൻ ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി